ആലപ്പുഴയിൽ ശക്തരായിട്ടുള്ള മൂന്ന് സ്ഥാനാർത്ഥികളാണ് ഇപ്പോൾ രംഗത്തുള്ളത്. ഇപ്പം പുറത്ത് ചൂട് പോലെ ഇലക്ഷനും ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആർക്കായിരിക്കും ഇപ്രാവശ്യം ആലപ്പുഴ? ഞങ്ങൾ പറയുമ്പോൾ കെ സിക്ക് വരും. കെ സിക്കാണ്. എന്താണ് കെ സി എന്ന് പറയുന്നത്? കെ സി എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ ഇപ്പോൾ പോയിരിക്കുന്ന എം എൽ എ എം പി എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഈ അഞ്ചു കുറേയായിട്ട് ഞാനാണ് കണ്ടിട്ട് പോയി. ഇതിലൂടെ പോകണതാണല്ലോ ഞങ്ങളെ പരിചയത്തിൽ. ആ വീടിൻ്റെ പരിചയത്തിൽ കണ്ടിട്ടുണ്ട്. അല്ല, കെ സി ഇപ്പം നിലവിലൊരു സീറ്റ് കളഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. അത് ഇവിടെ ഇപ്പോൾ മന്ത്രിമാർ പോയില്ലേ? മന്ത്രിമാരും പോയി ഇതിന് പാർലമെൻറ്റിലേക്ക് മത്സരിക്കുന്നില്ലേ? അത് കിട്ടും എന്നുള്ള ചാൻസിന് വേണ്ടിയിട്ട് തന്നെ. കേന്ദ്രത്തിൽ ഇപ്രാവശ്യം ബി ജെ പിയെ പിന്തള്ളി ഇന്ത്യ സഖ്യം വരുമോ? പ്രതീക്ഷയില്ല. പ്രതീക്ഷയില്ല. അതെന്താ പ്രതീക്ഷ? ഇല്ല, അതുകൊണ്ട് തന്നെ കാര്യം പലരും പല തട്ടേരാണ്. അതൊക്കെ തന്നെ ഒന്നാമത്തെ കാര്യം. അപ്പോൾ കേരളത്തിൽ ഇന്ന് താമര വിരിക്കും. പാടാ. അങ്ങനെയാണ്. ഇപ്പോൾ തൃശ്ശൂർ സുരേഷ് ഗോപി എടുക്കും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എടുക്കട്ടെ അന്നേരം. പ്രാവശ്യം അറിവ് തന്നെയാണ് ഞങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞു. എന്താണ് കാര്യം? കാര്യം നല്ല പ്രവർത്തനം വർഷങ്ങളായിട്ട് ഇവിടെ നിന്ന് ജയിച്ച ആളാണ്. ഇപ്പം കേന്ദ്രത്തിലേക്ക് പോയി ഒന്നൊരു ഇത് മാത്രമേ ഉള്ളൂ. ഇവിടെ വളരെ നാൾ ഭരിച്ച ആളാണ്, നല്ല സൗഹൃദമാണ്, വെച്ച ഒരാളാണ്. അപ്പം പിന്നെ എങ്ങനെ പുള്ളിക്ക് കൊടുക്കാതിരിക്കും? അരിപ്പ് തന്നെ ജയിക്കുള്ളൂ. താമര ഇല്ല ഇല്ല, ഉറപ്പായിട്ട് ഇവിടെ വിരിയിക്കലില്ല. പിന്നെ എന്ത് ചെയ്യാൻ? അല്ല, അവിടെ തന്നെ വിരിഞ്ഞിട്ട് കാണിച്ചു കൂട്ടണ കൊള്ള എന്നൊക്കെയാണ്. പെൺപിള്ളേർക്ക് എവിടെയെങ്കിലും ഒന്ന് വഴി നടക്കാൻ പറ്റുന്നുണ്ട. ഇവിടെ വന്നു കഴിഞ്ഞാലുള്ള സ്ഥിതി എന്തായിരിക്കും? ശോഭാ സുരേന്ദ്രൻ ജയിക്കുമോ? ഇല്ല, ജയിക്കല്ല. ഉറപ്പാ. സുരേഷ് ഗോപി തൃശ്ശൂർ എടുക്കും? ഒന്നുമില്ല, ഒരെടുത്തുമില്ല. പിന്നെ ഇല്ല, സിനിമാ നടന്റെ ഒരു ഇതില് ആൾക്കാർ ഒരു ഇത് കൊടുത്തെങ്കിൽ ജയിച്ചു, അത്രേ ഉള്ളൂ. അല്ല, പാർട്ടി അടിസ്ഥാനത്തിൽ ജയിക്കാൻ സാധ്യതയില്ല. ഇല്ല, ശോഭാ സുരേന്ദ്രൻ. എന്താ അങ്ങനെ? മറ്റേ പാർട്ടി രണ്ടും ഇവിടെ 10-15 കൊല്ലമായിട്ട് ജയിച്ചിട്ടെന്ന് പറയുമ്പോൾ ഒരു വികസനവും ചെയ്തിട്ടില്ല. തീരദേശത്തെ കുറിച്ച് ഞാനൊരു മത്സരത്തോളിയാണ്, അതിൻ്റെ കാഴ്ചപ്പാടിലാണ് ഞാൻ പറയുന്നത്. കേന്ദ്രം നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? കേന്ദ്രം പ്രത്യേകിച്ചൊന്നും തന്നിട്ടില്ല, ഈ 2000 രൂപ മാത്രമേ തന്നിട്ടുള്ളൂ. പക്ഷേ കേന്ദ്രത്തിൻ്റെ ചില നടപടി നമ്മൾക്ക് ചോദിച്ചു പോകാൻ പറ്റുന്നില്ല. ഈ മതപരമായിട്ടുള്ള ആ ഒരു വിഷയം നമ്മളെ ഇന്ത്യയെ സംബന്ധിച്ച് പറയാനാണെങ്കിൽ അതൊരു വിഷയങ്ങളും ഇല്ലാത്തൊരു രാജ്യമാണ് ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത്. എല്ലാ മതക്കാരും ഉണ്ട്. അപ്പോൾ എല്ലാവരെയും കൂടെ സ്വനിപ്പിച്ചു കൊണ്ടുപോകണം എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം. അതിപ്പോൾ കുറച്ച് നാളായിട്ട് ഒരു മതപരമായിട്ടുള്ള ചില വിഷയങ്ങൾ ഉണ്ടായതിനോട് പേർക്ക് അതിനോട് തെറുപ്പുണ്ട്. ശോഭാ സുരേന്ദ്രൻ ജയിക്കണമെന്ന് പറയുന്നതിൽ ശോഭാ സുരേന്ദ്രൻ ജയിക്കണമെന്ന് പറഞ്ഞതേ അത് പോരാട്ട് ദേശീയ പാർട്ടിയുമാണ് പോരാട്ട്. ഈ രണ്ട് പാർട്ടിയും ജയിച്ചിട്ട് ഒന്നും തന്നെ ഇവിടെ ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ടുള്ള കാഴ്ചപ്പാടിലാണ് പറഞ്ഞത്. ഈ 10 വർഷം കേന്ദ്രം ഭരിച്ചിട്ട് നമ്മുടെ കേരളത്തിന് എന്തെങ്കിലും അർഹതപ്പെട്ടത് കൊടുത്തിട്ടുണ്ടോ? അത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് വിനിയോഗിച്ചിട്ടില്ലെന്നാണ്? അത് വേണ്ടുന്ന രീതിയിൽ വിനിയോഗിച്ചിട്ടില്ല. ഈ പ്രാവശ്യം കേരളത്തിൽ താമര വിരിയും? വിരിയോന്ന് അത് നമുക്ക് പറയാൻ പറ്റിയല്ല. ആ, എന്നാലും ഞങ്ങൾ ആഗ്രഹം ശോഭാ സുരേന്ദ്രൻ ജയിക്കണമെന്നുള്ളത്. ആരെ പുള്ളി നല്ല പ്രവർത്തനം ചെയ്തിട്ടുണ്ടോ? അവിടെ നല്ല നല്ല പ്രവർത്തനം ചെയ്ത ഒരാളാണ്. ഒരു മരിച്ചാലും ആ വീട്ടിലെത്തും. ഒരു കല്യാണം പൊതുവേ പറയുന്നുണ്ട്, മരിപ്പ് വീട്ടിൽ മാത്രമേ കാണുന്നു. ഇല്ലില്ല, കല്യാണ വീട്ടിലും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. പുള്ളി ഞങ്ങളെല്ലാം കണ്ടിരിക്കണമാണ്. പുള്ളി തന്നെ ജയിക്കും. അവന് ആറ് വന്ന് കേരളത്തിൽ ഇപ്രാവശ്യം താമര വിരിയും. അത് എനിക്ക് എന്റെ പൊന്ന് സാറേ, മറ്റുള്ള കാര്യമൊന്നും എന്നോട് ചോദിക്കില്ല. എന്റെ അഭിപ്രായം ഒന്നും പറയത്തില്ല. ആര് ജയിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. ഇപ്രാവശ്യം കേരളത്തിൽ എവിടെങ്കിലും താമര വിരിയും? അതറിയില്ല, നമുക്ക് എന്ത് പറയാൻ പറ്റും. അമ്മ ആര് ജയിക്കും ആലപ്പുഴയില്? ആലപ്പുഴ ആരെയും ജയിക്കും. ആണോ? ആരിഫിന്റെ ആളാണോ? ആ, അത് തന്നെ ആണ്. ആ, എത്ര പൂർവശത്തി ജയിക്കും? ഏ, അതെനിക്കറിയാനൊക്കെയല്ല. ആരിഫ് ജയിക്കും ഉറപ്പാ. ഉറപ്പാ. താമര വിരിയോ കേരളത്തിൽ? താമര വിരിയല. വിരിയല. കേരളത്തില് എവിടെങ്കിലും ഈ പ്രാവശ്യം ബി ജെ പി അക്കൗണ്ട് തുറക്കും? ഏ, ഇവിടെ കേരളത്തിലേക്ക് വർക്ക് ചെയ്തൊക്കെ സ്ഥാനം ഇല്ല. വാസ്തവത്തിൽ ആര് വർക്ക് ചെയ്തെടുത്താലും സ്ഥാനം ഇല്ല. അതിപ്പോ ആര് അത് ഒലത്തോ ഇത് ഒലത്തോ എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. തൃശ്ശൂർ എടുക്കും എന്നൊക്കെ പറയുന്നുണ്ട്. സുരേഷ് ഗോപിനെ എടുക്കും തൃശ്ശൂർക്കാര്. തൃശ്ശൂർക്കാര് അല്ലാതെ തൃശ്ശൂരിനെ സുരേഷ് ഗോപി എടുക്കത്തില്ല. കേന്ദ്രത്തിൽ ഒരു തുടർ ഭരണം വരുമെന്ന് തോന്നുന്നു. ഇത്രയും നാളിപ്പോൾ നിങ്ങൾ കണ്ടില്ലേ മറ്റേ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കറപ്ഷൻ? അതെ, ബോണ്ട്. ബോണ്ട്, ബോണ്ട് കറപ്ഷൻ. ആ, ഇത്രയും വലിയ കറപ്ഷൻ ഈ 47 ശേഷം ഉണ്ടായിട്ടില്ല. ഇവർ കയറാനുള്ള കാരണം തന്നെ പ്രതിപക്ഷത്തിന് കഴിവില്ലാത്തതുകൊണ്ടാണ്. കെ സി വേണുഗോപാലനായിരുന്നു, പിന്നെ ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ വന്നതുകൊണ്ട് മിക്കവാറും ആരിഫിലോട്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ശോഭാ സുരേന്ദ്രൻ പിടിക്കുന്ന വോട്ടിൻ്റെ ഇതുപോലെ ഇരിക്കുക, നമ്മുടെ തോന്നല്.
പിന്നെ ഇവിടുത്തെ സംസ്ഥാന സർക്കാരിൻ്റെ വിവാദങ്ങളും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ബാധിച്ചു വരുമ്പം ചില ആരിഫിനാണ് ഒരിത്തിരി കൂടി സാധ്യത കാണുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ ഒത്തിരി നല്ല കാര്യങ്ങൾ നമ്മുടെ കേരളത്തിൽ വന്നിട്ടില്ലെങ്കിൽ പോലും നമ്മൾ മാധ്യമങ്ങളിലൂടെ ഒക്കെ കാണുന്നതല്ലേ, അതിൽ ഒത്തിരി നല്ല കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഇതിൽ കേന്ദ്രത്തിൽ ബി ജെ പി സർക്കാർ തന്നെ വരാനാണ് സാധ്യത. കേരളത്തിൽ ആരാ സപ്പോർട്ട് ചെയ്യുന്നത്? കേരളത്തിൽ ആരാ? ഞാൻ സപ്പോർട്ട് ചെയ്യണം, ഞാൻ ബി ജെ പിക്ക് സപ്പോർട്ട് ചെയ്യണം. എന്താണ് കാരണം? കാരണം എന്ന് പറഞ്ഞാൽ അവർ കാണിക്കുന്ന നല്ല ഒരു പ്രവർത്തനമാണ്, ഭരണം ആണ് കേന്ദ്രത്തിൻ്റെ. മോദിയിൽ നല്ല വിശ്വാസമുണ്ട്. കേരളത്തിൽ എന്താണ് മോദി കൊടുത്തിട്ടുള്ളത്? ഇഷ്ടം പോലെ സംഭവം ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഒരെണ്ണം അങ്ങേര് മറ്റേ ദുരിതാശ്വാസ കൊടുത്തിട്ടുണ്ട്. വെള്ളപ്പൊക്കം വന്നപ്പോഴും നല്ല രീതിയിൽ സഹായം ചെയ്തതാണ്. ഒന്ന് തൃശ്ശൂർ വിരിയാൻ സാധ്യതയുണ്ട്, ഒന്ന് കാസർഗോഡ്. എറണാകുളത്ത് ഹൈബീഡൻ ആകാനേ സാധ്യതയുണ്ട്. ഉള്ള കാര്യമാണ് പറയുന്നത്. എനിക്കറിയാം കെ സി വേണുഗോപാൽ ജയിക്കും എന്നുള്ളതാണ് പൊതുവെ ഉള്ളൊരു സംസാരം. പിന്നെ നമുക്കറിയത്തില്ല, ഇതിപ്പോൾ ഇലക്ഷൻ സമയത്ത് വോട്ട് ചെയ്യാൻ ചെല്ലുമ്പോഴത്തേക്ക് അവരുടെ മനസ്സിലുണ്ട് ഈ സംഭവം എന്താ ചെയ്യണം എന്നുള്ളത്. അത് അവർ മാറ്റത്തില്ല, ഒരു കാരണവശാലും മാറത്തില്ല, അതിലേ ചെയ്യത്തുള്ളൂ. ശരിയല്ലേ? അതിനകത്ത് യാതൊരു മാറ്റവും ഇല്ല. ഇപ്പം നമ്മൾ ഇന്ന് പറയും നടക്കേല അത് ഞാൻ ചെയ്യലെന്ന് പറയും, പക്ഷേ നമ്മുടെ പോളിംഗ് സ്റ്റേഷനിൽ ചെന്ന് കഴിയുമ്പോഴത്തേ ഈ ബാലറ്റ് പേപ്പർ കൈ കിട്ടി കഴിയുമ്പോഴത്തേക്ക് അറിയാമല്ല. ഇത് മറ്റേ തന്നെയാണ്. ആ ഇപ്പം നമ്മൾ കുത്തിയേ തന്നെ വണ്ടി കയറ്റിട്ട് ശരിയാണ് നടക്കുന്നത്. അതേ ഉള്ളു. അല്ല എന്നാലും ആർക്കായിരിക്കും മുൻതൂക്കം? ഇത്തവണ ആരെയും പറയാൻ പറ്റത്തില്ല. മൂന്നുപേരും നല്ല സ്ഥാനാർത്ഥികളാണ്. നമുക്ക് പ്രത്യേകിച്ച് അഭിപ്രായമില്ല. പിന്നെ പൊതുവെ ഉള്ളൊരു വികാരം വെച്ച് നോക്കുമ്പോൾ ഒരു ദേശീയ നേതാവല്ലേ കെ സി വേണുഗോപാൽ, അദ്ദേഹം ജയിക്കട്ടെ എന്നാണ് നമ്മുടെ ഒരു താല്പര്യം. ഉറപ്പ്. പിന്നെ 400 മേലെ സീറ്റ് പിടിച്ചു. പുള്ളിയുടെ പ്രവർത്തന ശൈലികളിലും ജനങ്ങൾക്ക് കിട്ടുന്ന കാശുകളെല്ലാം കിട്ടുന്നത് അവരിൽ നിന്നാണ്. കേരളത്തിൽ നിന്ന് ഒരു 5 പൈസ പോലും കിട്ടുന്നില്ല. ഭരണകക്ഷിക്ക് എപ്പോഴും എല്ലാപ്പോഴും ഇവിടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കിട്ടണ ആർക്കാണ്? പിണറായി വിജയനാണ് കിട്ടണം. അതുപോലെ മോദിക്ക് അവിടെ കൊടുക്കും. ഭരണകക്ഷിക്ക് ആര് ചെന്നാലും വലിയവൻ ആരും കൊടുക്കും, ചെറിയവൻ ആരും നോക്കിയല്ല. മോദിയുടെ ഭരണത്തിൽ തൃപ്തനാണോ? തൃപ്തനാണ്, പൂർണ്ണ തൃപ്തൻ. കൃത്യമായിട്ട് പറയാനൊക്കെ ഇല്ല. നമ്മളൊരു മറസ്റ്റാണ്. അപ്പൊ നമ്മുടെ ആരിഫിന്റെ ശൈബ, നമ്മളുടെ ആഗ്രഹം ആരിഫ് ജയിക്കണമെന്നാ. ഞാൻ ആളല്ല നീ പറയാ എന്ന് പറഞ്ഞാലേ, ഇപ്പം രാഷ്ട്രീയം വെറുതെ കാശ് മുടക്ക കാശിന് വേണ്ടിയുള്ള കളിയാണ്, അല്ലാണ്ട് ജനങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം അവർ ചെയ്യുന്നില്ല. തിരിഞ്ഞു പോലും നോക്കിയല്ലോ ഒന്നും ജയിച്ചു പോയ. ഞാൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, ഏരിയ കമ്മിറ്റി മെമ്പറും ഒക്കെ ആയിട്ടിരുന്ന ആളാണ്. എനിക്കൊരു അഭിപ്രായവും ഇല്ല ഇതിൽ. 150 കോടി രൂപ അനുവദിച്ചതാണ് ഈ ഫിഷിംഗ് ഹാർബറിന് ഇവിടെ അർത്തെങ്കിലും. ഇതുവരെയൊക്കെ 2 കൊല്ലമായി, ഇതുവരെയൊക്കെ ഒരു ലോഡ് കല്ല് പോലും ഇറക്കിയിട്ടില്ല. ഈ മത്സ്യത്തൊഴിലാളികൾ എങ്ങനെ ഇവരെയൊക്കെ അംഗീകരിക്കും? ഇവിടെ മന്ത്രിയുണ്ട്, എം പി ഉണ്ട്. സാഹചര്യം കൂടെ ഇയാൾ കൊണ്ടുപോകും. ആരിഫ്, ആരിഫല്ലേ മറ്റേ കെ സി വേണുഗോപാൽ കൊണ്ടുപോകും. ശക്തമായിട്ടൊരു മത്സരം ശോഭാ സുരേന്ദ്രൻ ഇവിടെ കാഴ്ചവെക്കുന്നു എന്ന് പറയും. അത് കാശ് കൊടുത്താൽ ഇവിടെ മറിയുന്നവരില്ല. ഇല്ല കേരളത്തിൽ ഇപ്രാവശ്യം താമര വിരിയോ? അത് നമുക്ക് ഇവിടെ പറയാനൊക്കത്തില്ല. ഇവിടെ വിരിയത്തില്ല.